ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രാജസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്ക് പുറപ്പെട്ടാണ്. പഞ്ചാബിലെത്തി, പഞ്ചാബിന് നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാജസ്ഥാനിൽ തണുപ്പായിരുന്നു, പഞ്ചാബിൽ എത്തിയപ്പോൾ തണുപ്പ് കുറച്ചുകൂടി കൂടി കൂടി. അപ്പോൾ നമ്മൾ ഗോവയിൽ വെച്ചിട്ട് ജഗ്രാജ് എന്ന് പറഞ്ഞൊരു മച്ചാൻ മീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ മച്ചാൻ പഞ്ചാബിയാണ്, മച്ചാനാണ് നമുക്ക് പഞ്ചാബിൽ കുറേ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം മച്ചാനെ മീറ്റ് ചെയ്യാൻ പോയായിരുന്നു. മച്ചാൻ്റെ വീട്ടിൽ ഒരു ട്രഡീഷണൽ വീട്ടിൽ താമസിച്ച കാര്യങ്ങളൊക്കെയാണ്, വീട്ടിലേക്ക് എത്തണം വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ് മുഷ്പിക്കാനുള്ള. നമ്മപ്പോ പഞ്ചാബിലെത്തിട്ടാ, ഒട്ടും തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് വേണമെന്ന് ഒരു ചായ കുടിക്കാം, അതിൻ്റെ നോക്കാം എങ്ങോട്ട് പോകാനുള്ള. അവച്ചാൽ ഇപ്പോൾ രാവിലെ തന്നെ വിളിക്കണില്ലാതെ കുറച്ച് വിളിക്കട്ടെ. ഹൈ, ചാരിപ്പൂടെ പമ്പിരുന്നിട്ട് രണ്ടാമത്തെ ചായ ഇവിടെ ഇരുന്നിട്ടുണ്ട്. കഥ തണുപ്പ് ഇവിടെ ഇരുന്നതിൻ്റെ രണ്ട് ചായ കുടി പുറത്തൂടെ നേരം വെളുത്തിട്ട് ഇറങ്ങാൻ കഴിയും. നമ്മുടെ രാജസ്ഥാനിലെ ഗുജറാത്തിലെ കപ്പ് വലുതായിട്ടുണ്ട് കയ്യട. ഈ തണുപ്പുണ്ടല്ലോടാ, ഞങ്ങൾ മേലോട്ട് പോകുമ്പോൾ നടക്കും കൂടി കൂടി വരും പൊളി. ചായ കുടിച്ചു അപ്പോൾ രണ്ട് പോലീസുകാരോട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ റൂട്ടൊക്കെ ചോദിച്ചു അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വാർ മ്യൂസിയം ഉണ്ട് മഹാരാജാതെ ദിവസമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മച്ചാ വിളിക്കുമായിരിക്കും എന്ന് വിചാരിക്കും. എൻ്റെ മച്ചാന വെയിറ്റ് ചെയ്തിട്ട് ലോക്കലി നമുക്ക് കുറച്ച് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. ഗൈസ്, പഞ്ചാബ് വെറുതെ ചിൽഡാണ്ട്ടാ. അപ്പം ഇപ്പോൾ സീൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാനിപ്പോൾ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നോക്കി. നമ്മൾ നേരത്തെ രണ്ട് പോലീസുകാരെ കണ്ടപ്പോൾ അവരെ ചോദിച്ചാണ്, അവരായിട്ടിരുന്ന് ചായ കുടിച്ചിരുന്ന ടൈമിൽ അവരെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മീൻസ് അവർ സിവിൽ ഡ്രസ്സിൽ നിൽക്കണോണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം ശരിയല്ല എന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ലെന്നുള്ളൂ. അവർ ഈ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അന്ന് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞതിനടുത്ത് മൺഡേസിൽ ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ അടുത്തൊരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡെസ്റ്റിനേഷൻസ് ഒന്നും ഓപ്പൺ അല്ല. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. ചിലത് തേസ്ഡേ മാത്രം ഓപ്പൺ ചെയ്തത്, ചിലത് ഓപ്പൺ ഓൺ ട്യൂസ്ഡേ 9 AM അങ്ങനെയൊക്കെയാണ് കാണിച്ചത്. ഇപ്പോൾ ഞാൻ നോക്കിക്കായിരുന്നു ഗൂഗിളിൽ നോക്കിയപ്പോൾ ഐ തിങ്ക് ഞാൻ വെച്ച് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് നടന്ന് വല്ല കൃഷി അല്ല കൃഷിയിടവും പാടവും എല്ലാ വയലും പല ഇതെല്ലാം ഒന്നും തന്നെ അല്ലേ. അല്ല പുഴേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച്. ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ നടക്കുന്നത്, ഞാൻ ജസ്റ്റ് അങ്ങനെ നടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അമൃത്സറിലോട്ട് വിടാം, ഇന്ന് തന്നെ വിടേണ്ടി വരും മിക്കവാറും അമൃത്സറിലേക്ക് പോകാൻ. ഓക്കെ, പഞ്ചാബിലെ വിശാലമായ റോട്ടിലൂടെ എങ്ങോട്ടില്ലാണ്ട് നടക്കുന്ന ഞാൻ ഇതൊക്കെ പോകാൻ പോകും. എനിക്ക് കാണാൻ പറ്റണ്ട, ഇല്ല എനിക്ക് എത്താ അതാ പറ്റല്ലേ, എനിക്ക് നന്നായിട്ട് പറ്റുന്നത്. ഞാനേ ഈ സ്ലീവ്ലെസ് ടീ ഷർട്ടിൻ്റെ കൊണ്ട് നടക്കണം. അല്ല കയ്യൊക്കെ മരവിച്ച് വെറുതെ സീൻ ഫ്രണ്ട്സ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ എന്നെ ചെത്താറായി തോന്നണ്ട. നമ്മങ്ങനെ നടന്ന് നടന്ന് എന്നെത്തിയിട്ട് എൻ്റെ മോനെ അടിയിലാ അമ്പിളം കണ്ണൂർ അടിപൊളി നാക്ക കുഴഞ്ഞോടെ ഇവിടെ വെച്ചേനെ. ഇനിയിപ്പം എങ്ങോട്ട് പോവും, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ നേരെ പോകാല്ലേ. അങ്ങനെ നമ്മൾ അന്തോങ്ങൊന്നുമില്ലാണ്ട് പഞ്ചാബ് കിടന്നപ്പോൾ രസകരമായ കാഴ്ച ഉണ്ടത്, പട്ടികളെ കുടുപ്പിടിച്ചത്. നമ്മ ഗുജറാത്തിലെ രാജസ്ഥാനിലെ പോലത്തെ കടയ്ക്ക് നോക്കിയിട്ട് ഇവിടെ കാണാനല്ല, ഇതായപ്പോൾ ഒരു ഹോട്ടലേക്ക് കയറും. രാത്രി ഒന്നും കഴിച്ചില്ല, ഇന്നലെ അകപ്പട കഴിച്ചു നിൽക്കും. അമ്മ ഇന്നലെ ആ പൂജ കഴിച്ചു, അതായത് കഴിച്ചു രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം
ഇവിടെ നോക്കി ഫ്രൂട്ട്സിനൊക്കെ ഞാൻ ഒരു ആപ്പിളിന്റെ വില വെച്ചപ്പോഴത്തേക്ക് ആപ്പിളിനെ കൊടുക്കാത്ത വില ഉണ്ട്. അതിനാൽ വേഗം നോക്കി ഇന്ന് വില കഴിക്കണം. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇവിടെ ആലു പൊറോട്ട ഉണ്ടാക്കണുണ്ട്, എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യും. ആഹ് പിന്നെ ഇവിടെ ചൂടുവെള്ളം ഉണ്ട്, ചൂടുവെള്ളം രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതും ആലു പൊറോട്ടയും അച്ചാറും എന്തെങ്കിലും കഴിക്കട്ടെ. അത് വിശക്കണ ഒരു പീസ് എടുത്തിട്ട് ഒരു അച്ചാറിൽ മുക്കി അപ്പം ഗൈസ് നമുക്ക് നമ്മുടെ രാജ് ബ്രോ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം അച്ഛാൻ എന്തുകൊണ്ട് ഊട്ടിക്ക് കയറിയേക്കാണ്, ഓഫ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പോവാം, വീട്ടിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാൻ എന്തെങ്കിലും കാര്യത്തിൽ വല്ല ഹോട്ടൽ എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അതാ അത് കഴിഞ്ഞിട്ട് നോക്കാം. ഗൈസ് ചെറിയൊരു പണി കിട്ടി, ഞാൻ ഒരു റൂം എടുത്ത് ലുധിയാനയിലാണ്. ഞാനെ നടക്കുന്ന ടൈമിൽ ഒരു കല്ലച്ചോട്ടി കാലൊന്ന് സ്ലിപ്പായി, അപ്പം ആ കാലിൻ്റെ ഒന്ന് മടങ്ങിയിട്ട് അവിടെ വീണ് പോയി. അപ്പം ഹെൽപ്പ് ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അവർ വന്നിട്ട് പെട്ടെന്ന് ഓട്ടി നോക്കി പേടിച്ചു പോയി. അവർ വന്ന് പൊക്കി എന്നെ അവിടെ ഒരു ചായക്കട ഉണ്ടായാലും അവിടെ കൊണ്ടിരുത്തി എൻ്റെ അടുത്ത് പഞ്ചാബി ഭാഷയിൽ എന്താണോ ചോദിച്ച്, ഞാൻ പറഞ്ഞാൽ ഓക്കെ ആ മോക്കെ എന്നെ പറഞ്ഞു ചേച്ചി. പിന്നെ ഹിന്ദിയിൽ പറഞ്ഞാൽ ടേക്കും ടേക്കും ഒന്നും പറഞ്ഞ ഒരു ചായയൊക്കെ വാങ്ങിച്ചു തന്നെ എനിക്ക്. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാലുവേനൻ്റെ ഇതുകൊണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി നടക്കാൻ പറ്റില്ല, കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടപ്പോഴത്തേക്കും റൂം എടുത്ത് അവർ 1950 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് 500 രൂപക്ക് റൂം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ സെക്കൻഡ് ഫ്ലോറിലാണ് പറഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ റൂം കിട്ടി. റൂം കുഴപ്പമൊന്നുമില്ല, കാണിച്ചുതരാം. കട്ടില് ബെഡ്, ടോയ്ലറ്റ് കുഴപ്പമൊന്നുമില്ല, ഒരു ബാൽക്കണിയുമില്ല. അപ്പം ഞാൻ ചിന്നെന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം. അന്നു പിന്നെ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യൽ നമ്മൾ അമ്പലത്തിൽ ഇവിടെ സ്റ്റേ ചെയ്യൽ നമ്മൾ നടക്കുന്ന കാര്യമല്ല ഒന്നാമത്തെ കാര്യം. അമ്പലം വെച്ചാൽ നല്ല മുട്ടം തണുപ്പണേ, രാവിലെ ഒന്നറിയുമ്പോൾ തന്നെ പറ്റുണ്ടായില്ല. അപ്പോൾ രാത്രിയൊക്കെ ഉള്ള അവസ്ഥ സീനായിരിക്കും. എന്തായാലും റൂം എടുക്കാനുള്ള സീനാണ്. പിന്നെ ഒരു റൂം എടുത്തിട്ട് നാളെ അമൃത്സർ പോവാം. അമൃത്സർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ടുണ്ടായാലും മച്ചാൻ വരവല്ല, ജഗ്രാജ് ബ്രോ വരും. ജഗ്രാജ് ബ്രോ ആയിട്ടപ്പോൾ ജഗ്രാജ് ബ്രോ ഒക്കെ ഇട്ടൊന്ന് ഇറങ്ങാം. നാളെ അമൃത്സർ പോവാം, അവിടുത്തെ ബാക്കിയുള്ള ആഴ്ച വ്യൂ ഉള്ളണ്ട. പൈസേ നമ്മൾ കുളിച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ജഗ്രാജ് ബ്രോ വൈകിട്ട് എത്തുള്ളൂ. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ വെച്ചിട്ടാണ്. തൊണ്ടക്കൊക്കെ ഒരു സുഖമില്ല. ഇപ്പം ടൈം ഏകദേശം എത്ര മണിയായി, 2:20, 2:30. ഞാൻ ഒരു രാവിലെ വന്ന് കയറിയിട്ട് 2 മണി നല്ല അടിപൊളി ഉറക്കം വരുന്നുണ്ടാ. പിന്നെ ഡ്രസ്സൊന്ന് വാഷ് ചെയ്യണ്ടായി, വാഷ് ചെയ്തു കുളിച്ച് പുറത്തോട്ടിറങ്ങാൻ പോകണം. വിശക്കണില്ല, രാവിലത്തെ 2 എന്നിട്ടാണ് ആലു പൊറോട്ട വയറ്റി കിടപ്പുണ്ട്. സോ ചായ പിടിച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്താൽ മതി. വൈകിട്ട് എന്നിട്ട് ജഗ്രാജ് കഴിയുമ്പോഴത്തേക്കും കൊല്ലടത്ത് നിന്നിൽ കഴിക്കാൻ വന്നിട്ട് പോകാം. ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഒരു ബാബ അവിടെ നിന്ന് ഒരു വെറൈറ്റി ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. പഞ്ചാബിൽ ഇത് വെറൈറ്റി അല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിത് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. വെറൈറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിയില്ല. പിന്നെ ഒരു ബർഗർ വാങ്ങിച്ച് കഴിക്കണം, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചക്കത്തെയും രാത്രിത്തേയും കൂടി എന്നുള്ള മൈൻഡിലാണ് വാങ്ങിച്ചത്. തിരിച്ച് ഉറപ്പ് ഇപ്പോൾ കഴിച്ചതിൻ്റെ വേറെ ഒന്ന് കറങ്ങി തിരിച്ച് ഒരു പൊറോടി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ ഒരു ബർഗർ വാങ്ങിച്ച് കഴിച്ചു. വെറൈറ്റി തരാം.
അപ്പൊ കഴിച്ച സാധനം കൊള്ളാട്ടോ, വേറെ തിരിയിലുള്ള കുഴപ്പമില്ല, ബഡ്ജറ്റാണ്. അയസ്കാരം എങ്ങും പോണല്ലോ കേട്ടോ, ഡെസ്റ്റിനേഷനിലോട്ടൊന്നും പോണല്ല, ചുമ്മാ നടക്കാറിയതാ. റൂമിൽ കിടന്ന് ഉറങ്ങി, പിന്നെ ഈ റൂമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോവും, പിന്നെ ക്ഷീണമായിരിക്കും ഫുള്ള്. ക്ഷീണമെന്ന് പറഞ്ഞ സാധനം കയറി കഴിഞ്ഞാൽ തീർന്ന് ട്രിപ്പ്. അപ്പം ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി നടക്കാനായി. 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജഗ്രാജ് വിളിക്കാതെ പറഞ്ഞാ. അത് അത്ര നേരം വെറുതെ ഇരിക്കണ്ട, കുറച്ച് നടക്കാം വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാ. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അടുത്തൊന്നാണ് നട്ടിലിപ്പം. കുറച്ച് ഒരാൾ ഇപ്പോൾ ഒരു ഇവിടെ ഒരു സർക്കിളുണ്ട്, അവിടെ പോയി ചുറ്റിക്കറങ്ങിട്ട് പോരാ. അവിടെ ഒരു കോളേജിൽ നിന്നൊക്കെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഞ്ചാബ്. അവിടെ വരെ പോയി അതിനെ പോയി ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. ഇവിടെ ഒരു പള്ളി ഉണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടാ. കൊള്ളാലോ പള്ളി, നല്ല സിമ്പിൾ അടിപൊളി പള്ളി. പോയാന്നൊരു ഡൗട്ടുണ്ട് കേട്ടാ, ഞാൻ വന്ന വഴിയെല്ലാം തോന്നണേ എനിക്കിത് പെട്ടാതെ ചെയ്യണേ. പെടലൊന്നുമില്ല, ഗൂഗിൾ അമ്മച്ചടിച്ച് ചോദിക്കും നടക്കും, ഇത്ര ഉള്ളൂ. അടിപൊളി കളർ ഗൈസ്, ഇവിടെ ഇപ്പൊ 4:30 സൺസെറ്റ് ആയി. സീനാവസ്ഥ, ഇനി ഇങ്ങോട്ട് തുടങ്ങും നടപ്പ്. പിന്നെ ഇത്ര നേരം ഒരു ശമനം ഉണ്ടായിരുന്നു, നീ ജാക്കറ്റിലൊന്നും പിടിച്ചേക്കാൻ പറ്റുമോ നല്ല. മണി പാളി, ഞാൻ അങ്ങോട്ട് പോയ വഴി കൂടെ അല്ല തിരിച്ചു വന്നത്, ഏകദേശം ഒരു 4 കിലോമീറ്റർ വ്യത്യാസം. ഇപ്പുറത്തോട്ട് നീങ്ങിയാണ് ഞാൻ വേറെ സ്ഥലത്ത് വന്ന് വിട്ടേക്കണം. നമ്മുടെ ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും അറിയില്ല, ഹോട്ടൽ സൂര്യ എന്ന് പറഞ്ഞിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ രാവിലെ കാണിച്ച അമ്പലം ഉണ്ടായി, ഒരു സിംഹത്തിന്റെ ഇതൊക്കെയുള്ള ഫേസ് ഒക്കെ ആയിട്ടുള്ള ഒരു എൻട്രൻസിൽ. അപ്പൊ ആ അമ്പലത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞാനോട് ചോദിച്ചു, അപ്പൊ അത് എത്രയും മുമ്പാണ് നമ്മുടെ ഹോട്ടല്. അവിടെ ഹോണ്ടയുടെ ഷോറൂമില് എന്റെ മുമ്പിൽ വെച്ച രണ്ട് പയ്യന്മാര് പറഞ്ഞത് അങ്ങോട്ടാണ്, സീതാ ജാവോ സീതാ ജാവോ. ഓക്കെ, അപ്പൊ അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് ഓട്ടോ വിളിച്ചു പോകാനാണ്, ഓട്ടോ വിളിക്കണല്ലോ കടകം. സീൻ അറിയാനുള്ളത് വെച്ചാൽ നല്ല തണുപ്പുണ്ട്, വേർക്കണമില്ല, സീനില്ല, നടക്കാൻ വിചാരിച്ചു. നമ്മുടെ റൂമിൽ ഇതുവരെ അടിപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ രാജ് പ്രോ വിളിച്ച്, ഞങ്ങൾ ഡെക്കാത്തലോണ്ട് ഫ്രണ്ടിലുണ്ട്, അമ്മറുടെ അവിടെ വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വരാമോ. അമ്മ അച്ഛനെ നോക്കിയിങ്ങനെ വേണം, ഡെക്കാത്തലോ കൊണ്ടാണോ അങ്ങനെ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ജഗ്രാജ് വന്നു. അപ്പോൾ രാജ് പ്രോവിൻ്റെ ഒപ്പം വണ്ടിയിൽ കയറി ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറോളം തപ്പിയിട്ടാണ് ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുക. രാജ് ബ്രോ വന്നു എന്നെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. റൂം കണ്ടുപിടിക്കാൻ കുറച്ച് പണി വാളി കിട്ടാം, ഞാൻ എന്നാ പറയില്ലേ, ഞാൻ ലൊക്കേഷനൊക്കെ മാറി പണി വാളി വിൽക്കണായിരുന്നു. മച്ചാൻ വന്നിട്ട് നമ്മ സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ കുറേ കിടന്ന് കറങ്ങി, കുറേ എന്ന് പറഞ്ഞാൽ കുറേ കിടന്ന് കറങ്ങി. അതിനവസാനം കണ്ടുപിടിച്ചു ലൊക്കേഷൻ ഇട്ടിട്ട് വേറെ വല്ല സ്ഥലത്തോട്ടൊക്കെ പോകുന്നത്. ഒരു 1.5 മണിക്കൂറോളം അതിൻ്റെ പുറകെ പോയിട്ടാണ്. എന്നിട്ട് അവിടെ ചെന്നതിനപ്പോഴത്തേക്കും അച്ഛൻ എൻ്റെ റൂം വച്ചിട്ട് ഇത് വീലിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് വീലിലോട്ട് പോകണം. ഇവിടെ ഇടയ്ക്ക് വെച്ച് വഴിയിൽ വണ്ടി നിർത്തി അച്ഛൻ കടയ്ക്കുന്നതാണ് നമ്മുടെ രാജ് ബ്രോ.
അച്ഛാ വീട്ടിൽ അമ്മ അടുത്ത് എന്തോ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പാ വീട്ടിലോട്ട് പോകണേ അച്ഛാൻ്റെ വീട്ടിലോട്ട്, വീട്ടിൽ ചെന്നിട്ടാണ് അപ്പ പഞ്ചാബിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സായിട്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ കാണാം.